ഹലോ ഗൈസ്, ഐ'm ജോഷ്. കല്ലുപ്പിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് വൺ ഓഫ് ദി മോസ്റ്റ് ട്രെൻഡിങ് സ്മാർട്ട് വാച്ച് ആയിട്ടുള്ള W26+ പ്രോ എന്ന ഡിവൈസ് ആണ്. പിന്നെ മച്ചാമാരെ, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ബഡ്ജറ്റ് പേ സ്മാർട്ട് വാച്ചുകളുടെ കൂട്ടത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വാച്ചാണിത്. കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും W26+നെക്കാട്ടിലും ഒരു പിടി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മുന്നോട്ടാണിത്. ഫീച്ചർ അറിയാനായി നമുക്ക് നേരെ ആ വീഡിയോയിലൊക്കെ ഒന്ന് കിട്ടാലോ. കേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സുകളും കൊടുത്തിട്ടുണ്ട്. CPU അത് യൂസ് ചെയ്തേക്കുന്ന വാച്ചിൻ്റെ സൈസ്, വാട്ടർ പ്രൂഫ് ലെവൽ, മെയിൻ ഫീച്ചേഴ്സുകൾ, പിന്നെ പാക്കേജിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന കാര്യങ്ങൾ. റൈറ്റ് സൈഡിൽ ലീഡിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് വാച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. വാച്ച് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ കേസ് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നല്ലൊരു മാഗ്നറ്റിക് ചാർജർ കാണുവാൻ കഴിയും. നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ചാർജർ തന്നെയാണത്. അതിൻ്റെ കൂടെ ഇംഗ്ലീഷും ചൈനീസ് ഭാഷയിലുള്ള ഒരു യൂസർ മാനുവലും ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ W26+pro എന്ന സ്മാർട്ട് വാച്ച്. W26+ന്റെ അതേ ലുക്ക് വരുന്ന സ്മാർട്ട് വാച്ച് തന്നെയാണ് ഇത്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 2D കർവ്ഡ് ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സ്ട്രാപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും കൊണ്ടാണ് ഇതിൻ്റെ സ്ട്രാപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ് ഇതിന് നൽകുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലാസി ഫിനിഷ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാച്ചിൻ്റെ ലുക്ക് വേറെ റേഞ്ചിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം ബ്രൈറ്റും നല്ല സ്മൂത്തും ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന CPU എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ 252D എന്ന് പറയുന്നൊരു CPU ആണ്. ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 200 mAh വരുന്ന ഒരു ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് ഓൺ ചെയ്തുകൊണ്ട് 10-12 hours യൂസ് ചെയ്യാനും ബ്ലൂടൂത്ത് ഓഫ് ചെയ്തുകൊണ്ട് 2-3 ദിവസം ഉപയോഗിക്കാനും കഴിയും. ഇതിലെ സെൻസേഴ്സ് എന്ന് പറയുന്നത് 4 ഡോട്ട് സെൻസേഴ്സ് ആണ്. നമുക്കിപ്പോൾ കാണുവാൻ കഴിയും. ഇതിൻ്റെ ക്രോൺ നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ ലൈൻ ആപ്സിൻ്റെ ഇത് മൂവ് ചെയ്യാനും സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വാൾ പേപ്പേഴ്സിൻ്റെ അതായത് ഫേസുകൾ ചേഞ്ച് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. W26+ എത്രയും വാച്ച് ഫേസസ് വരുമ്പോൾ ഇതിൽ വെറും 4 വാച്ച് ഫേസസ് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ഇതിൽ ഒരെണ്ണം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് ആണ്. അതായത് നമ്മുടെ ഫോട്ടോസ് നമുക്ക് വാച്ച് ഫേസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാച്ച് ഫേസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സ്പീക്കേഴ്സും മൈക്കുമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറും മൈക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്കും സ്പീക്കേഴ്സുമാണ്. നമുക്ക് കോൾ ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റേതായ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പീക്കേഴ്സും മൈക്കും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ ലഭിക്കുന്ന മിക്ക ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നറിയില്ല, എന്നാലും അവൈലബിൾ ആണ്. ഇതിൽ വേക്കപ്പ് ഗസ്റ്റേഴ്സും ഷേക്ക് ടു ആൻസർ കോൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ ഈ വാച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഹോം സ്ക്രീനിൽ അപ് ടു ബോട്ടം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത് വേണ്ടതായ ഇൻഫോർമേഷൻസ് അതിൽ അവൈലബിൾ ആണ്. എന്നാൽ ബോട്ടം ടു അപ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി പ്രിഫർ ചെയ്തേക്കുന്ന MActive എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ്. അല്ലാതെയും കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. പക്ഷേ ചില ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലൈക്ക് ക്യാമറാസ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും വർക്കിംഗ് ആയിട്ട് കിട്ടില്ല. അതൊക്കെ MActive എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോഡി വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫിൻ്റെ ലെവൽ എന്ന് പറയുന്നത് IP68 ആണ്. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് കുഴപ്പം എന്ന് പറയാനൊന്നുമില്ല, എന്നാലും അതൊരു കുഴപ്പം തന്നെയാണ്. കോണ്ടാക്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് 100 മുതൽ 150 കോണ്ടാക്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വാച്ചിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തള്ളി മറിച്ച്